സൺഡേയിൽ നമ്മുടെ മോഹൻലാൽ ഒരു എവിക്ഷൻ പ്രോസസ്സുമായിട്ട് വന്നു, നമ്മളെ എല്ലാവരെയും പൊട്ടന്മാരാക്കാൻ. നോറേനെ ഞാൻ എവിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ബിഗ് ബോസ് അണ്ണൻ നോറേനെ നേരെ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ഹെഡ്സെറ്റ് വീഴ്ത്തി നോറയോട് പറഞ്ഞ് മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയുന്നൊക്കെ കേട്ടോളാൻ. അത് കഴിഞ്ഞ് രാത്രി ഒരു 9:30 എല്ലാവരും കിടന്ന് ലൈറ്റൊക്കെ ഓഫ് കഴിഞ്ഞപ്പോഴത്തേനും നോറ ഒരു പ്രേതപ്പാട്ടൊക്കെ പാടി നേരെ അങ്ങോട്ട് തലമുടിയൊക്കെ പ്രാന്തിനെ പോലെ ഇട്ട്. അർജുൻ അവിടെ ശ്രീതുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുക. അപ്പോൾ അർജുനോട് അയ്യോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവർക്ക് അപ്പോഴേ മനസ്സിലായിരുന്ന നോറേനെ ഒരു പക്ഷേ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോയതായിരിക്കും എന്ന്. കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി നോറയാണ്. സാധാരണ കഴിഞ്ഞ സീസണെന്നൊക്കെ പറയുമ്പോഴത്തേനും സീക്രട്ട് റൂമിൽ 2-3 സിരുത്തും, മറ്റുള്ളവരുടെ പ്രതികരണം, ഇവരെക്കുറിച്ച് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്, അവരുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ സീക്രട്ട് റൂമിൽ പോയ ആൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വേണ്ട പ്ലാനുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ബിഗ് ബോസ് അണ്ണൻ നേരെ സീക്രട്ട് റൂമിൽ 2-3 ഇരുത്തി തിരിച്ച് നോറയോട് പറഞ്ഞു അങ്ങ് പൊക്കോളെ. കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകളോ അല്ലെങ്കിൽ ഗെയിമുകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ രസമാണ്. ഏതായാലും 86 ദിവസമായി, ഇനിയിപ്പം കൂടി വന്നാൽ 10-12 2 കൂടെ സമയമുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു ഊച്ചാല രീതിയിൽ സീക്രട്ട് റൂമിലേക്ക് ഇരുത്തി എന്നാൽ ആളെ തിരിച്ചു വന്നോളാൻ പറഞ്ഞു. ബിഗ് ബോസ് സീസണിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അങ്ങ് കുറഞ്ഞു പോകുന്നുള്ളത് തോന്നുന്നു.